ചായ. ഫായിക്ക് എന്ന ഓഫീസിൽ നിന്ന് വരുമ്പോ നേരത്തെ തന്നെ വരണേ. വരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കരുത്. ഓക്കെ നാജിമത്തെ. സഖിയല്ലേ ചക്കര ചുണ്ടിൽ ചിരിയില്ലേ, പരിഭവമൊന്ന് മാറ്റിക്കൂട കരളേ. എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ശരിക്കും ഇഷ്ടം, എന്നോടില്ലേ എന്നെ തനിച്ചാക്കി പോയിടല്ലേ മലരേ. എന്റെ സ്നേഹമുള്ള വാക്കുകൾ എന്നെഞ്ചിനകത്തുണ്ട്, വേദികൾ കൊണ്ടുള്ള നോട്ടം ഈ മനസ്സിൽ നിറയുന്നുണ്ട്. ജീവിക്കണമെങ്കിൽ ജോലിക്ക് പോകണ്ടേ പൊന്നേ, നിന്നെ തനിച്ചാക്കി പോകുന്ന നേരത്തും സങ്കടമുണ്ടെന്റെ കരളേ. നിങ്ങളില്ലാതെ ജീവിതത്തിന് എന്താണർത്ഥം മുത്തേ മാരാ. മുത്തു 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 സഖിയല്ലേ ചക്കര ചുണ്ടിൽ ചിരിയില്ലേ, പരിഭവമൊന്നു മാറ്റിക്കൂടെ കരളേ. കെട്ടിയാൽ കണ്ണ് പൊട്ടി എന്നൊരു വാക്കുണ്ട്, മക്കൾ പിറന്നാൽ തൊണ്ട മുട്ടി പഴയ ചൊല്ലുണ്ട്. ഉരുളക്കുപ്പേരി എന്ന പോലെ മറുപടി വേണ്ട, മായാലോകത്ത് പാറി പറന്നാൽ ഞാൻ സഹിക്കൂല. പിരിഷമുള്ള നിന്റെ വാക്ക് കേട്ടിടാൻ കൊതി, അരിഷമാക്കി പൊന്നുമുത്തെ അരകിൽ വന്നിരി. ചക്കര വാക്കിൽ മയക്കി ചാക്കിലാക്കാൻ നോക്കേണ്ട, ജീവിതം എനിക്ക് ഓർക്കാൻ പറ്റൂല. അരിശമുള്ളടുത്ത് പൊന്നെ പിരിശമുണ്ടാവോ, കഷപ്പിശയില്ലാതെ മുന്നോട്ട് പോയാലേ നന്നാവോ. സഖിയല്ലേ ചക്കര ചുണ്ടിൽ ചിരിയില്ലേ, പരിഭവമൊന്നു മാറ്റിക്കൂടെ കരളേ. അനുരാഗത്തിന്റെ വീണമീട്ടണം നമുക്കിനി, ആശയേറും ജീവിത സാഫല്യമാണു നീ. ആനന്ദത്തിൻ മണമുതിരും പൂക്കളായി നീ, ആ മണി മാറത്ത് ഞാൻ ഉറങ്ങിടും ഇനി. നിന്റെ മനസ്സറിഞ്ഞു വന്ന മാരനാണു ഞാൻ, നീ ഇല്ലാതെ ഞാനില്ലെന്ന സത്യമോർത്തു ഞാൻ. മുത്തു മുത്തു മുത്തേ.
അഴകിയല്ലേ, ചക്കര ചുണ്ടിൽ ചിരിയില്ലേ, പരിഭവമൊന്നു മാറ്റിക്കൂട് കരളേ. എനിക്ക് നിങ്ങൾ മാത്രമല്ലേ, ശരിക്കും ഇഷ്ടം എന്നോടില്ലേ, എന്നെ തനിച്ചാക്കി പോയിടല്ലേ മലരേ. ഹലോ ഫൈക്ക. ഹലോ നാജി. ബിസിനസ് ആവശ്യത്തിന് വേണ്ടിട്ട് എനിക്ക് എന്തായാലും ദുബായിൽ 6 മാസത്തേക്ക് പോകണം. നടക്കൂല ഫൈക്ക, 6 മാസം പോയിട്ട് 6 ദിവസം നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റൂല. എനിക്ക് പോയേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ ജോബ് നഷ്ടപ്പെടും. സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ജോലിക്ക് പോകണ്ടേ പൊന്നെ, നിന്നെ തനിച്ചാക്കി പോകുന്ന നേരത്തും സങ്കടമുണ്ടെന്റെ കരളേ. സഖിയല്ലേ, ചക്കര ചുണ്ടിൽ ചിരിയില്ലേ, പരിഭവമൊന്നു മാറ്റിക്കൂടെ കരളേ. മുത്തു 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 മാരനല്ലേ, എനിക്ക് കിട്ടിയ ഭാഗ്യമല്ലേ, മരിക്കുവോളം എന്റെതാണ് പ്രിയനേ. Well done, my bro. You done it. നിങ്ങൾ പറഞ്ഞ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഒരു തെളിവ് പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കേരളത്തെ ഞെട്ടിച്ച കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വിവാഹിതയായ 21-വയസ്സുകാരി സ്നേഹയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. മാളിയേക്കൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി സന്തോഷത്തിലേക്ക് മടങ്ങി വരികയാണ് ഈ കുടുംബം. അന്നും ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഏട്ടനാനിയന്മാർ, ഈ കുടുംബത്തിന്റെ കാവലി വിളക്കായി മെഹറുനിസയും, ഭർത്താവ് ഗൾഫിലുള്ള കുഞ്ഞുപെങ്ങൾക്ക് ഇപ്പോഴാ കുട്ടിത്തരൊന്നും മാറിയിട്ടില്ല. അതുപോലെ ഏട്ടനാനിയന്മാർക്ക് പൊന്നോമനയാണ് ഈ കുഞ്ഞുപെങ്ങൾ. പക്ഷേ മാളിയേക്കൽ തറവാട്ടിൽ ന്യൂജൻ കുട്ടികളുടെ മുമ്പിൽ ഇവളുടെ ഒരു ഒന്നും ചെലവാകയില്ല. മരമാത്രി ഇത് എത്ര പൈസയുടെ ക്രീമാന്നറിയോ? മരമാത്രി എന്റെ കെട്ട്. ഇത്താക്കുള്ളിപ്പോയി മേക്കപ്പ് ചെയ്താ പോരെ. ഇത്തനെ പോലെ ഞാനും വിളിക്കട്ടെ. ഇത് താജിക്കയുടെ ഭാര്യയുടെ ഉപ്പയാണ്. മോള് മരിച്ചതിനു ശേഷവും ഈ ഉപ്പാക്ക് താജിക്ക ഇപ്പോഴും മകനെ പോലെ തന്നെയാണ്. മോനെ, ഞാൻ വന്നത് മോളുടെ കാര്യം പറയാനാണ്. ഈ മാസം 15-ാം തീയതി മോളുടെ കല്യാണമാണ്. നിങ്ങൾ കുടുംബസമേതം വരണം, വന്നിട്ട് ഉഷാറാക്കി തരണം. എന്റെ മൂത്ത മോള് പോയ പിന്നെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. ബാപ്പാ, ഈ കല്യാണം നമുക്ക് അടിച്ചു പിടിക്കാം. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ മോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്ന്. അത് പൊളിക്കും. ആയിക്കോട്ടെ മോനെ. അന്ന് മോളുടെ കല്യാണ സമയത്തും അവൾക്ക് റൂഹാനിൻ്റെയും കണ്ണീറിൻ്റെയും പ്രശ്നമുണ്ടെന്ന് തൊണ്ടക്കടുത്ത പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് എന്തായി? എൻ്റെ മോള് സ്വർഗത്തിൽ. അത് പിന്നെ നമ്മളെ സാധാരണ നാട്ടിലെ ഉസ്താദ് തൻസി. നാളെ തന്നെ ഉസ്താദിനടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിട്ട് വാ. എന്തേ ഉപ്പാ, നിങ്ങളെ വിഷമിക്കണ്ട, കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. ആ അവരോട് ചോദിച്ചാലോ? ഈ ഞൊണ്ടക്കാട് ഉസ്താദിന്റെ വീട് എവിടെയാ? സ്ട്രെയിറ്റ് പോയിട്ട് 2-ാമത്തെ വീട്. ും പറഞ്ഞിട്ടും
തൻസീറല്ലേ, ഏട്ടൻ താജുവിന്റെ വൈഫ് മരണപ്പെട്ടിട്ടുണ്ടല്ലേ. കുടുംബത്ത് ഒരുപാട് പ്രശ്നമുണ്ട്. പുറത്ത് ചിരിയാണെങ്കിലും ഉള്ളി ഭയങ്കര സങ്കടം. എല്ലാ പ്രശ്നങ്ങളും ഈ ഞൊണ്ടങ്ങാലി തങ്ങൾ റെഡിയാക്കി തരും. ഉസ്താദെ, കല്യാണ പെണ്ണിന് റുഹാനിന്റെയും ഷെയ്ത്താന്റെയും പ്രശ്നമുണ്ട്. ഒരു പേടി വേണ്ട, ഷെയ്ത്താൻ പോയിട്ട് ഓളം വീട്ടിലൊരു വീരപ്പൻ വരെ കയറൂല. വീരപ്പൻ അതിന് മരിച്ചില്ല ഉസ്താദെ. ഒന്നും ഉണ്ടാണിക്കടയും മാറ, എന്നോട് അറിയില്ല മാറണം. എന്തെങ്കിലും ആ സുലൈഖയുടെ ആത്മാവുണ്ട്, ആ ഹുസൈനോട് വിളിച്ചിട്ട് പറയാം. ഓളിഞ്ഞൊന്നും മുണ്ടൂല. പിന്നെ നിങ്ങളെ കാര്യത്തിൽ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. ഒരു 10,100 അടച്ചിട്ട് പോയിക്കോടെ. കല്യാണമൊക്കെ ഉഷാറായിട്ട് അടക്കും. ജൽഷു, ആ പൈസ ഒന്ന് കൊടുത്ത. കുഞ്ഞാനെ, അപ്പൊ കല്യാണത്തിന് എന്തായാലും വരണം. കല്യാണത്തിന് വരിക മാത്രല്ല, ഓള ഷെയ്ത്താന് കുപ്പിയിലാക്കിട്ട് ഞാനുണ്ട് വരും. ഒക്കെ ഉഷാറാവും. ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗലനാട്, കൊട്ടും പാട്ടും മേളമോട് വെട്ട മിന്നിതാ, മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ, ചക്കനരികെ പെണ്ണിരുന്നു നാടമോടിതാ, ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ. സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത. ഈ മാളിയൊക്കെ തറവാടാറി? ആ, എന്തേ അവരെ കുടുംബത്തിൽ എന്താണൊക്കെ പ്രശ്നമുണ്ടെന്നല്ലേ? അവിടെ ആകെ പ്രശ്നം, 2-3 ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. താജുക്കാട് പെണ്ണ് മരിച്ചിന്, പിന്നാരടൊപ്പം മരിച്ചത്. അവിടെ ആകെ മൊത്തം പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് ഏതോ ഉസ്താദിനൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്ന കേട്ട് അല്ലേ. പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ്, പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല്, തട്ടമിട്ട ഹൂറി മാറി തൊട്ടടുത്തിതാ, തൊട്ടുരുമ്മി ചാര നിന്റെ ചക്ക നിന്നിതാ, മിന്നി വാങ്ങിതാ നിന്റെ പൂമുഖത്തെടി, മെല്ലെ കുഞ്ഞി വന്നത് മുഹപ്പത്താണടി. ഞാനേ അവിടെയാണ് കാര്യം സാധിച്ചത്.
ഇന്നത്തേക്ക് 5 കൊല്ലായി ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അല്ല, നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ, എന്തിട്ട് ചാടാ. എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെ തന്നെയാ. നിങ്ങൾ ആദ്യം ഈ കൊട്ടേഷൻ പണിയും കാലൊടിക്കലൊക്കെ നിർത്ത്, എന്നിട്ട് എന്റെ ഉപ്പാട് വന്ന് ചോദിക്കും. ആ, ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ കാര്യമായിട്ട് ഏറ്റെടുത്തൊരു കൊട്ടേഷൻ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നില്ല. എന്താ പോരെ? ിൽ മുനീർ മംഗളനാള് മംഗളനാള്, ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള്. കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ, മംഗകൽ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ. ചക്കനരികെ പെണ്ണിരുന്നു നാടമോടിതാ, ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ. സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര സത്യാണോ? നീ എന്തൊന്നും ഉണ്ടാ ഒരിക്കൽ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സ്നേഹയുടെ കള്ളത്തരങ്ങൾ എനിക്കും തൻസിക്കും അറിയാമായിരുന്നു. പക്ഷെ നിങ്ങളുടെ മുന്നിലും സ്നേഹയുടെ മുന്നിലും അഭിനയിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. താജുക്കയുടെ വൈഫിനെ കൊലപ്പെടുത്തിയത് സ്നേഹയുടെ ബുദ്ധിയായിരുന്നു. മാളികയ്ക്കൽ തറവാടിനെ നശിപ്പിക്കാൻ സ്നേഹയെ ഫാത്തിമയായി സ്നേഹയുടെ അച്ഛൻ തന്നെയാണ് ഈ കുടുംബത്തിലേക്ക് വിട്ടത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണെന്ന് തൻസിക്ക പറയുന്നുണ്ടായിരുന്നു. സ്നേഹ തൻസിക്കയെയും ഞങ്ങളുടെ കുടുംബത്തെ വഞ്ചിക്കുകയായിരുന്നു. 6 മാസം മുൻപ് തെളിവുകളെല്ലാം ശേഖരിച്ച് തൻസിക്ക സ്നേഹയോട് ചോദിക്കാനിരുന്ന ദിവസമായിരുന്നു സ്നേഹ കൊലപ്പെടുന്നത്. പക്ഷേ സ്നേഹയെ കൊലപ്പെടുത്തിയത് തൻസിക്കയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യാൻ തൻസിക്കക്ക് കഴിയില്ല. കൊന്നതാരാണെന്ന് എനിക്കും അറിയില്ല.